36 വർഷങ്ങൾക്ക് ശേഷം ലോക ഫുട്ബോൾ കിരീടം അർജന്റീനയുടെ മണ്ണിൽ. ഖത്തർ ലോകകപ്പിൽ ഫ്രാൻസിനെ തോൽപ്പിച്ച് കിരീടം ചൂടിയ മെസ്സിയും സംഘവും അർജന്റീനയിലെത്തി. പുലർച്ചെ 2 മണിക്കും 10,000 കിരീടവുമായി വരുന്ന സംഘത്തെ കാത്ത് വിമാനത്താവളത്തിന് മുന്നിൽ നിന്നത്. കിരീടവും കയ്യിൽ പിടിച്ച് നായകൻ ലയണൽ മെസ്സിയാണ് വിമാനത്തിൽ നിന്ന് ആദ്യം പുറത്തിറങ്ങിയത്. ലോക കിരീടം തന്റെ ഇടത് കൈകൊണ്ട് ഉയർത്തി കാണിച്ച് മെസ്സി പടികളിറങ്ങി. പിന്നിലായി കോച്ച് സ്കലോണിയും, പിന്നാലെ സഹതാരങ്ങൾക്കൊപ്പം ലോക ചാമ്പ്യന്മാർ എന്നെഴുതിയ തുറന്ന ബസ്സിലേക്ക്. വിമാനത്താവളത്തിൽ നിന്ന് ഒബലഷ്ക് ലക്ഷ്യമാക്കി ഇരുവശത്തും തിങ്ങി നിറഞ്ഞ ജനത്തിന് നടുവിലൂടെ കിരീടവുമായി മെസ്സിയെയും സംഘത്തെയും വഹിച്ച് ബസ് നീങ്ങി. ഒരു ടീം, ഒരു രാജ്യം, ഒരു സ്വപ്നം എന്നാണ് മെസ്സിയും സംഘവും എത്തിയ വിമാനത്തിൽ എഴുതിയിരുന്നത്. വിജയമാഘോഷിക്കാൻ അർജന്റീനയിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരുന്നു. കപ്പുമായി തലസ്ഥാന നഗരിയിലൂടെ യാത്രയാരംഭിച്ച സംഘത്തിന് അഭിവാദ്യം നേർന്ന് റോഡിനിരുവശവും ആയിരങ്ങൾ അണിനിരുന്നു. രാജ്യം കപ്പുയർത്തിയ ഞായറാഴ്ചയും ദശലക്ഷങ്ങൾ ബ്യൂണസ് ഐറസ് നഗരത്തിലെത്തിയിരുന്നു. തിങ്കളാഴ്ച രാത്രിയോടെ ടീം എത്തുമെന്നറിഞ്ഞ് എയർപോർട്ടിന് പുറത്തും നഗരവീഥികളിലും കാത്തിരുന്നവർക്ക് മുന്നിലേക്കായിരുന്നു ആഘോഷം ഇരട്ടിയാക്കി ആദ്യം മെസ്സിയും പിന്നാലെ കോച്ചും മറ്റു താരങ്ങളും വിമാനമിറങ്ങിയത്. ചൊവ്വാഴ്ച തലസ്ഥാന നഗരത്തിൽ ദശലക്ഷങ്ങൾ അണിനിരക്കുന്ന വമൻ സ്വീകരണമാണ് ഒരുക്കിയിരിക്കുന്നത്. നഗരമധ്യത്തിലെ ഒബലിസ്ക് മൈതാനത്താണ് ഔദ്യോഗിക വരവേൽപ്പ്. ഷൂട്ടൌട്ടിലേക്ക് നീണ്ട കളിയിൽ ഫ്രാൻസിനെ വീഴ്ത്തിയായിരുന്നു അർജന്റീനയുടെ ചരിത്ര നേട്ടം. ടൂർണമെന്റിൽ ഉടനീളം നിറഞ്ഞു കളിച്ച മെസ്സി തന്നെയായിരുന്നു ഫൈനലിലും ടീമിന്റെ വിജയനായകൻ. ടീമിനായി ആദ്യം ഗോൾ അടിച്ചു തുടങ്ങുകയും അധിക സമയത്തേക്ക് നീണ്ടപ്പോൾ പിന്നെയും ലീഡ് നൽകി താരം സാന്നിധ്യം അറിയിച്ചു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.